ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫെമല നോട്ട്സ്. അപ്പം ഞാൻ ഈ വുഡ് വാർണിഷ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ലാക്സ് ഹെഡ് ഇടാം. അപ്പം അതിനായിട്ട് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ റൈറ്റ് സൈഡിലുള്ളത് ചെറുതും ലെഫ്റ്റ് സൈഡിലുള്ളത് വലുതുമാണ് എടുക്കേണ്ടത്. എന്നിട്ട് ദാ ഇതുപോലെ ലാക്സ് ഹെഡ് ഇടാം. 82 ഇഞ്ച് ലെങ്ത് വരുന്ന 4 mm മാക്രീം കോഡാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ റൈറ്റ് സൈഡിലുള്ള ത്രെഡ് കൊണ്ട് ലാക്സ് ഹെഡ് ഇട്ട് കൊടുക്കാണ് വേണ്ടത്. അപ്പം അതിനുകൊണ്ടാണ് ആ ഒരു ത്രെഡ് കുറച്ച് ലെങ്ത് വേണമെന്ന് പറയുന്നത്. അപ്പം എനിക്കിത് ഇങ്ങനെ ചെയ്യുമ്പം എപ്പോഴും മാറിപ്പോകലുണ്ട്. അപ്പം മുകളിലൂടെ ഇടാതെ പിന്നെ രണ്ടാമത് ചെയ്യുമ്പോൾ താഴത്തിലൂടെ താഴെക്കൂടെ വേണം ഇടാൻ. അതൊന്ന് ശ്രദ്ധിക്കണം, എനിക്ക് പല പ്രാവശ്യമായിട്ട് ഇത് എപ്പോഴും മാറിപ്പോകുന്നൊരു കാര്യമാണ്. ഇനി നമ്മൾ ഈ ഒരു ഇതിൽ മുഴുവനായിട്ട് ലാക്സ് ഹെഡ് ഇടാണ് വേണ്ടത്. 62 ഇഞ്ച് വരുന്ന 19 lakhs ആണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. ഇനി ഞാൻ നമ്മൾ അറ്റത്തുള്ള ത്രെഡ് കൊണ്ട് ഒരു പ്രാവശ്യം കൂടി കെട്ടിടുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാക്സ് ഹെഡിൻ്റെ 19 lakhs ഹെഡ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ വെയിറ്റ് കാരണം നമ്മൾ ഈ കെട്ടി വെച്ചതൊന്ന് അഴിയും. അപ്പം അവിടെ ഒരു ഗ്യാപ്പ് വരും. അപ്പം അത് ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു കെട്ടിട്ട് വെക്കുന്നത്. ഇനി എല്ലാ ലാക്സ് ഹെഡും നല്ല വൃത്തിക്ക് ടൈറ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ശേഷം രണ്ട് സൈഡിലെയും ലാക്സ് ഹെഡിലെ ആദ്യത്തെ ത്രെഡ് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഡബിൾ ഹാഫ് ഇഞ്ച് ഇട്ട് കൊടുക്കുക. അതായത് ഈ 19 lakhs ഹെഡിലെ പകുതി ആക്കിയിട്ട് രണ്ട് സൈഡിൽ നിന്നും ഓരോ ത്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഡബിൾ ഹാഫ് ഇച്ചിട്ട് കൊടുക്കാം. ഡബിൾ ഹാഫ് ഇച്ചിതാ ഇതുപോലാണ് ചെയ്യുക. ആൾക്കാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും കൺഫ്യൂഷൻ ആവുന്ന ഒരു നോട്ടാണിത്. പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള നോട്ടുമാണ്. മാക്രീമിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു നോട്ടാണ് ഡബിൾ ഹാഫ് ഇഞ്ച്. ഞാൻ ആദ്യമുള്ളതൊക്കെ നല്ല അടുപ്പിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അവസാനത്തെ 3-4 ത്രെഡ് കുറച്ചൊന്ന്
താഴത്തിട്ടാണ് ഡബിൾ ഹാഫ് ഇഞ്ച് ഇട്ട് കൊടുത്തത്. ഇതുപോലെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇടയ്ക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒരു ത്രെഡ് കൊണ്ട് ഞാൻ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്, അപ്പം ഞാനത് അയച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ചെയ്യാം. അങ്ങനെ രണ്ട് സൈഡിൽ നിന്നും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവസാനത്തെ ഈ രണ്ടെണ്ണം കൂടി ചേർത്തിട്ട് ഡബിൾ ഹാഫ് ഇച്ചിട്ട് കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് അവസാനം വരുന്ന രണ്ട് ത്രെഡ് കൊണ്ട് ഡബിൾ ഹാഫ് ഇച്ച് ഡയഗണൽ ചെയ്യേണ്ടത്. അപ്പം അതിനായിട്ട് രണ്ട് ത്രെഡ് എടുത്തിട്ട് ഡബിൾ ഹാഫ് ഇച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് സൈഡിലും ഇതാ ഇതുപോലെ രണ്ട് ത്രെഡ് എടുത്തിട്ട് ഡബിൾ ഹാഫ് ഇച്ച് ഇട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അറ്റത്തെ രണ്ട് ത്രെഡ് മാറ്റി വെച്ചിട്ട് സ്ക്വയറിനോട്ട് ഇട്ട് കൊടുക്കുക. സ്ക്വയറിനോട്ട് ഇതാ ഇതുപോലാണ് സ്ക്വയറിനോട്ട് ചെയ്യേണ്ടത്. ആദ്യം ലെഫ്റ്റ് സൈഡിൽ നിന്ന് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിന്ന് ചെയ്യുക. ശേഷം നമ്മൾ മുകളിൽ ചെയ്ത പോലെ തന്നെ ഡബിൾ ഹാഫ് ഇച്ച് ഇട്ട് കൊടുക്കുക. അവസാനം വരുന്ന ത്രെഡ് കൊണ്ട് ഇതുപോലെ വീണ്ടും ഡബിൾ ഹാഫ് ഇച്ച് ഇട്ടാ ഇതന്നെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഇനി സ്പൈറലിനോട്ടാണ് ചെയ്യേണ്ടത്. അപ്പം അതിനായിട്ട് രണ്ട് ലാക്സ് ത്രെഡ് ഇടുന്നുണ്ട്. വൺ 18 ഇഞ്ച് ആണ് ലാക്സ് ത്രെഡിന്റെ ലെങ്ത് വരുന്നത്. സ്പൈറൽ നോട്ട് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. നമ്മൾ സ്ക്വയർ നോട്ട് ചെയ്യുന്നത് പോലെ ആദ്യം ലെഫ്റ്റ് സൈഡിൽ നിന്ന് ചെയ്യാം. ഇതുപോലെ ചെയ്തതിന് ശേഷം സ്ക്വയർ നോട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റൈറ്റ് സൈഡിനാണ് ചെയ്യേണ്ടത് അല്ലേ. പക്ഷേ സ്പൈറൽ നോട്ടിൽ എങ്ങനെയാണ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ ചെയ്തു പോവാം. അങ്ങനെ ചെയ്ത് കുറച്ചൊന്ന് രണ്ട് മൂന്നെണ്ണം ചെയ്യുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ ട്വിസ്റ്റ് ആയിട്ട് വരുന്നതായിട്ട് കാണാം. നല്ല ടൈറ്റിൽ ചെയ്യണം കേട്ടോ ചെയ്യുമ്പോൾ. ഇതുപോലെ രണ്ട് സൈഡിലും ചെയ്തിട്ടുണ്ട്. ഇനി 192 ഇഞ്ച് വരുന്ന ലാക്സ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഡബിൾ ഹാഫ് ഇഞ്ച് ഡയമണ്ട് പാറ്റേൺ ആണ് ചെയ്യേണ്ടത്. ഈ 5 ലാക്സിൽ മൂന്നാമത്തതിനെ പകുതിയാക്കിയിട്ട് രണ്ട് സൈഡിൽ നിന്നും ഡബിൾ ഹാഫ് ഇഞ്ച് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം അതെങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം.
അങ്ങനെ ഞാൻ രണ്ട് സൈഡിൽ നിന്നും ചെയ്തിട്ടുണ്ട്. സാധാരണ ഞാൻ നടുവിൽ സ്ക്വയർ നോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ രണ്ടാമത് ഡബിൾ ഹാഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെയല്ല, ആദ്യത്തെ ത്രെഡോണ്ട് ഡബിൾ ഹാഫ് വെച്ചിട്ടതിന് ശേഷം രണ്ടാമത്തെ ത്രെഡോണ്ട് ഇടാതെ നാലാമത്തെ ത്രെഡോണ്ട് ഇടുക, പിന്നെ മൂന്നാമത്തെ ത്രെഡോണ്ട്, പിന്നെ രണ്ടാമത്തെ ത്രെഡോണ്ട്. ഇതുപോലെ രണ്ട് സൈഡിലും ചെയ്തു കൊടുക്കുക. ഇതുപോലെ ചെയ്യുന്നതിന് ഡബിൾ ഹാഫ് ഇഞ്ച് ഡയമണ്ട് ഓപ്പൺ സെൻറ്റർ പാറ്റേൺ എന്നാണ് ഇങ്ങനെ ചെയ്യുന്നതിന് പറയുന്നത്. അങ്ങനെ രണ്ട് സൈഡിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവസാനം വരുന്ന രണ്ട് ത്രെഡ് കൊണ്ട് ഡബിൾ ഹാഫ് വെച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുകളിൽ ചെയ്ത പോലെ തന്നെ താഴെയും ചെയ്യുക. അങ്ങനെ അങ്ങനെ ഞാനിവിടെ ഏഴ് ഡബിൾ ഹാഫ് ഇഞ്ച് ഡയഗണൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യണം. ഇനി ആദ്യം ചെയ്തതുപോലെ തന്നെ ലാക്ക് സെറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ത്രെഡ് കൊണ്ട് തന്നെ ഒരു ലാക്ക് സെറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനായി ഞാൻ 82 ഇഞ്ച് ലെങ്ത് വരുന്ന മാക്രേം കോഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ശേഷം ഞാനിതിൽ 17 ലാക്സഡ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ 15 ലാക്സഡ് 38 ഇഞ്ചും സെന്ററിൽ വരുന്ന 2 ലാക്സഡ് 42 ഇഞ്ചും ആണ് വരേണ്ടത്. അതിന് കാരണം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഞാനിവിടെ അറ്റത്തെ എക്സ്ട്രാ വരുന്ന ത്രെഡ് കൊണ്ടാണ് ലാക്സഡ് ഇടുന്നത്. ഇതിനു മുമ്പും അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഞാൻ പിന്നാണ് ശ്രദ്ധിച്ചത്. എന്നിട്ട് ഈ 17 ലാക്സഡിന് പകുതി ആക്കിയിട്ട് 2 സൈഡിനും ഇതുപോലെ ഡബിൾ ഹാഫ് വെച്ചിട്ട് കൊടുക്കുക.
ഇനി ഡബിൾ ഹാഫ് ഇഞ്ച് ഡയമണ്ട് പാറ്റേൺ ആണ് ചെയ്യേണ്ടത്. ഈ ഒരു വർക്ക് വരുന്നത് കൊണ്ടാണ് ബാക്കി സെന്ററിൽ വരുന്ന രണ്ട് ത്രെഡ് 42 ഇഞ്ച് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ ഒരു വർക്കും കൂടി വരുമ്പോൾ ത്രെഡിന്റെ ലെങ്ത് കുറച്ചൊന്ന് കുറയും. ഇതുപോലെ ചെയ്യുന്നതിന് ഡബിൾ ഹാഫ് ഇഞ്ച് ഡയമണ്ട് വിത്ത് സ്ക്വയർ നോട്ട് എന്നാണ് പറയുന്നത്. ഇനി 82 ഇഞ്ച് ലെങ്ത് വരുന്ന ലാക്സഡ് ആണ് ഇടേണ്ടത്. ഇതിലേക്ക് 14 ഇഞ്ച് വരുന്ന 30 ലാക്സഡ് ആണ് ഇടേണ്ടത്. അങ്ങനെ 13 ലാക്സഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിന് പകുതിയാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഓരോ ത്രെഡ് കൊണ്ടും ഡബിൾ ഹാഫ് ഇഞ്ച് ഇട്ട് കൊടുക്കുക. ഇനി ഓരോ ത്രെഡിനും ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നല്ലോണം ബ്രഷ് ചെയ്യാം. ഇനി നമ്മൾ ആദ്യം ചെയ്ത് വെച്ച സ്പൈറലിനോട്ടും ഡബിൾ ഹാഫ് ഇഞ്ച് ഡയഗണലിൻ്റെ ഒക്കെ ജോയിൻ ചെയ്യാനുണ്ട്. അപ്പം ഇതുപോലെ രണ്ടെണ്ണം ചേർത്ത് വെച്ചിട്ട് ടാസൽ ഇട്ട് കൊടുക്കുക. എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധമാണ് ഏത് ത്രെഡിലും വലിക്കേണ്ടതെന്നുള്ളത് ഞാൻ എപ്പോഴും മറന്നു പോകും. അപ്പം കഴിയുന്നതും ഇങ്ങനെ ചെയ്യുമ്പം ഒരു കയ്യിൽ പിടിച്ച് വെക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അടയാളം വെക്കുന്നത് നല്ലതായിരിക്കും. ബാക്കി കാണുന്ന ഈ ഒരു ത്രെഡ് കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട്
എല്ലാ ത്രെഡും സ്പ്ലിറ്റ് ചെയ്തിട്ട് നല്ലോണം ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഞാൻ ഈ സൈഡിൽ ചെയ്ത പോലെ തന്നെ ലാസ്റ്റിലെ ത്രെഡ് കൊണ്ട് ഡബിൾ ഹാഫ് വെച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം വരുന്ന രണ്ടാമത്തെ ത്രെഡ് കൊണ്ടും ഡബിൾ ഹാഫ് വെച്ചിട്ട് കണ്ട് രണ്ടും കൂടി തമ്മിൽ ജോയിൻ ചെയ്യാം. അതുപോലെ കുറച്ച് ത്രെഡ് എടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് ലാക്സ് ത്രെഡ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. 18 inch ആണ് ത്രെഡിൻ്റെ ലെങ്ത് വരുന്നത്. ഞാൻ റൈറ്റ് സൈഡിൽ ചെയ്ത പോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും ചെയ്തിട്ടുണ്ട്. നല്ലോണം ബ്രഷ് ഉപയോഗിച്ചിട്ട് കോംബോ ചെയ്തതിന് ശേഷം നല്ല ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഇത് നമ്മളെ പെറ്റിനൊക്കെ ഹെയർ കോംബോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബ്രഷാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.